السلام عليكم ورحمة الله وبركاته. പ്രിയ വിദ്യാർത്ഥികളെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഉസ്ലൂബുകളിൽ നിന്ന് ഉസ്ലൂബ് ഷർത്ത്, ഉസ്ലൂബ് തമ്മീസ് എന്നതിനെ കുറിച്ചാണ് പഠിച്ചു വന്നിരുന്നത്. ഈ ഉസ്ലൂബ് തമ്മീസിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു, അതിലെ തമ്മീസിന്റെ രൂപങ്ങൾ അല്ലെ. അതില് മുമയ്യസ്, നാല് രൂപത്തിലുള്ള മുമയ്യസുകൾ പറഞ്ഞിരുന്നു. ഒന്ന് മിസാഹത്ത് പറഞ്ഞു, അതുപോലെ തന്നെ കയ്യില് പറഞ്ഞു, വസ്ന് പറഞ്ഞു, അതുപോലെ അദദ് പറഞ്ഞു. ഈ നാലെണ്ണത്തില് മൂന്നെണ്ണത്തിന്റെ വിധി നമ്മളവിടെ പറഞ്ഞിരുന്നു. മൂന്നെണ്ണത്തിന്റെ ഇറാബിന്റെ വിധി പറഞ്ഞിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? ഒന്ന് വസ്ന്, കയ്യില്, മിസാഹത്ത്. ഈ മൂന്നെണ്ണം വരികയാണെങ്കിൽ അസ്ലിയായിട്ട് മൻസൂബാണ് അല്ലേ. അതിനുശേഷമുള്ളത് തമ്മീസ് മൻസൂബായിരിക്കും. മുമയ്യസിന് ശേഷമുള്ള തമ്മീസ് മൻസൂബായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയാനുള്ളത് അദദാണ് പറഞ്ഞത്. അപ്പൊ ആ മൂന്നെണ്ണത്തില് അസ്ലിയായിട്ട് തമ്മീസ് മൻസൂബാണ്. ഇനി മുലാഫുലേഹി ആയിട്ട്, മുലാഫ് മുലാഫുലേഹി ആയി കണ്ട് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ജറു ചെയ്യാം, അല്ലെങ്കിൽ ഹുറൂഫുൽ ജറു കൊണ്ട് ജറു ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ ഇനി നമ്മൾ ഈ തമ്മീസുൽ അദദ് എങ്ങനെയാണ്, ഹുക്കും തമ്മീസുൽ അദദ്, തമ്മീസുൽ അദദിന്റെ, അദദിന്റെ തമ്മീസിന് ഹുക്കും എന്താണ് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉദാഹരണം മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ വ്യക്തമാകും. നക്റുൽ ഫിഖ്റുൽ ആത്തിയ, ഫിഖ്റുൽ ആത്തിയ വ നുലാഹിലുൽ കലിമാത്തുൽ മുനവ്വന ഹലറൽ മുഹ്തമറു ഹലറൽ മുഹ്തമറ വസീറുൻ വാഹിദുൻ വ മുവല്ലിഫാനി വ മുവല്ലിഫാനി ഇസ്നാനി വസലാസത്തു കുത്താബിൻ വ അഷറു കാത്തിബാത്തിൻ ووزع الوزير 11 وساما واثنتي عشرة شهادة وخمسة عشر حاسوبا للطلاب وخمسة عشرة جائزة للطالبات وحضر المؤتمر 20 والدة وتسعون والدا كما حضره 100 طالبة و1000 طالب. ഇതിൽ ഏതൊക്കെയാണ് മുമയ്യസ്, ഏതൊക്കെയാണ് തമ്മീസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഹലറൽ മൂത്തമറു വസീറുൻ, അത് വസീറുൻ മൈന വസീറുൻ വാഹിദുൻ. അപ്പൊ അവിടെ വസീറുൻ വാഹിദുൻ എന്ന് പറയുന്നത് പിന്നെ എന്തില്ല, വസീറുൻ വാഹിദുൻ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള തമ്മീസ് അവിടെ ഇല്ല. അവിടെ ഫാഹിലാണുള്ളത്, അതിന്റെ അതിന്റെ സിഫത്തായിട്ട് വാഹിദുൻ എന്ന് പറഞ്ഞു. മുവല്ലഫാനി ഇസ്നാനി അല്ലെ. അപ്പൊ മുവല്ലഫാനി എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്നാനി പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ അർത്ഥം കിട്ടി. എന്നാൽ വ സലാസത്തു കുത്താബിൻ ഉണ്ടോ, വ സലാസത്തു കുത്താബിൻ, ഇവിടെ തമ്മീസ് ഉണ്ട്. സലാസത്ത് എന്ന് പറയുന്നത് മുമയ്യസും, സലാസത്ത് മൂന്നെണ്ണം ഹാജരായി. എന്ത് മൂന്നെണ്ണം ഹാജരായി? കുത്താബിൻ, എഴുത്തുകാർ. അപ്പൊ ഇവിടെ കുത്താബിൻ എന്നതിന്റെ സിഫ്, അതാണ് അവിടുത്തെ തമ്മീസ്. ആ തമ്മീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കുക. സലാസത്ത് മൂന്നെണ്ണം വന്നു, കുത്താബിൻ എന്നതാണ് അവിടുത്തെ തമ്മീസ്. ആ തമ്മീസ് എങ്ങനെയാ വന്നിട്ടുള്ളത്? ജറാണ്, ജം ആണ് വന്നിട്ടുള്ളത്. കുത്താബിൻ, കാത്തിബിന്റെ ജമ്മ കുത്താബ്. നമുക്ക് അതിനെ വിശദീകരിക്കാം. വഷുറു കാത്തിബാത്തിൻ, പത്താള് വന്നു. ഇവിടെ കാത്തിബാത്തിൻ അല്ലെ, ജമ്മായിട്ട് വന്നു. പെണ്ണുങ്ങള്, സ്ത്രീകള്, എഴുത്തുകാര് വന്നു എന്നുള്ളതാണ്. സ്ത്രീ എഴുത്തുകാര് വന്നു. അപ്പൊ സലാസത്തു കുത്താബിൻ വഷുറു കാത്തിബാത്തിൻ. സലാസത്ത് എന്നുള്ള കുത്താബ് മുഅന്നസായി, മുദക്കറായപ്പോ സലാസത്ത് മുഅന്നസായി വന്നു. പിന്നെ സലാസത്തിന്റെ കൂടെ അതിന്റെ ശേഷം വന്ന് തമ്മീസ് എന്തായി? ജംഉം മജ്റൂറും ആയി വന്നിട്ടുണ്ട്. അഷുറു കാത്തിബാത്തി എന്നുള്ളടത്തും അതന്നെ സംഭവിച്ചത്. കാത്തിബത്ത് സ്ത്രീ ആയതുകൊണ്ട് അഷുറ് മുദക്കറായി. പിന്നെ കാത്തിബാത്തി എന്നുള്ള ജം, അതിനെ തമ്മീസ് കാത്തിബാത്തിനാണ്, അതിനെ ജംഉം മജ്റൂറും ആക്കി. ഇനി അടുത്തത് വസഅൽ വസീറു അഹദ അഷറ, അഹദ അഷറ അദദാണ്, അദദ അഷറ. ഇവിടെ അദദ അഹദ അഷറ എന്ന് പറയുന്നത് എന്താണ്, ഒരു തെർക്കി മുറക്കബ് എന്ന് പറയും. അദദ് മുറക്കബ്, അഹദും അഷറും കൂടി കൂട്ടി വന്നതാണ്. അപ്പൊ അഹദ അഷറ വിസാമൻ, വിസാമൻ എന്നുള്ളതാണ് ഇവിടുത്തെ തമ്മീസ്. അതെങ്ങനെയാ വന്നിട്ടുള്ളത്? വിസാമ എന്ന് പറഞ്ഞാല് അവാർഡുകള്, മെഡലുകൾ എന്നൊക്കെ പറയാം. അപ്പൊ വിസാമൻ, വിസാമിനെ കൊടുത്തു എന്ന് പറയുമ്പോ വിസാമൻ എന്നത് അവിടുത്തെ
പിന്നെ തമ്മീസാണ്, ആ തമ്മീസ് മൻസൂബും അതുപോലെ തന്നെ മുഫ്രദുമാണ് അല്ലെ, വിസാമും മുഫ്രദാണ്, വിസാമൻ എന്ന് പറയുമ്പോൾ അത് മൻസൂബായി. അത് തന്നെയാണ് ഇങ്ങനെ തുടരുന്ന പച്ച കളറിലുള്ള അദദുകൾ പറയുന്നിടത്തും അതിന്റെ തമ്മീസ് പറയുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. വസ്നതൈ അശറത ഷഹാദത്തൻ വഖംസ അശറ ഹാസൂബൻ വഖംസ അശറത ജായിസത്തൻ ഇശ്റൂന വാലിദത്തൻ തിസ്ഊന വതിസ്ഊന വാലിദൻ. അല്ലെ, ഇവിടെയൊക്കെ എന്താ സംഭവിച്ചത്? അദദിന് ശേഷം വന്ന, അപ്പൊ 11 മുതൽ 99 വരെ, നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുണ്ടോ, 11 മുതൽ 99 വരെ വരുന്നതും എന്തന്നെയാണ് വന്നിട്ടുള്ളത്? ആദ്യത്തിന് ശേഷം വന്ന തമ്മീസ് അത് മൻസൂബാണ്, മുഫ്രദാണ്. കമാ ഹദറഹു മിഅത്തു ത്വാലിബത്തിൻ, അതുപോലെ തന്നെ ഇവിടെ മിഅത്തും അൽഫും, മിഅത്തിന് ശേഷം അൽഫിന് ശേഷം, അതുപോലെ മിഹത്താനി അല്ലെങ്കിൽ അൽഫാനി എന്നൊക്കെ പറയുന്നതിന് ശേഷം വരുന്ന തമ്മീസുകൾ എപ്പോഴും മുഫ്രദും ആയിരിക്കും, മജ്റൂറും ആയിരിക്കും. അപ്പൊ ഇവിടെ ആകെ എത്രയേ ഉള്ളൂ? 3 മുതൽ 10 വരെ വരുമ്പോ എങ്ങനെയായിരിക്കും? ജംആണ്, മജ്റൂറാണ്. ഇനി 11 മുതൽ 99 വരെ വരുമ്പോ മുഫ്രദാണ്, മൻസൂബാണ്. 100, 200, 300, 1000 അങ്ങനെ വരുമ്പോ അതിന്റെ തെളിവുകളും വരുമ്പോ മുഫ്രദാണ്, മജ്റൂറാണ്. ഇത് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാം. ഒന്നിന്റെ രണ്ടിന്റെയും വിധികൾ ഇവിടെ ഹലറൽ മൂത്തമറു വസീറുൻ വാഹിദുൻ മുവല്ലഫാനി ഇസ്നാനി എന്ന് പറയുന്നിടത്ത് തമ്മീസ് ഇല്ല. അപ്പൊ അത് പ്രത്യേകം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും രണ്ടും പറയുമ്പോൾ വസീർ എന്ന് പറഞ്ഞാൽ മതി, വസീറുൻ വാഹിദുൻ പറയേണ്ട ആവശ്യമില്ല, മുവല്ലഫാനി എന്ന് പറയുന്നത് പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തില്ല? തമ്മീസ് ഇല്ല. എന്നാല് ഇനി 3 മുതൽ 10 വരെയുള്ള ഒരു നിയമമാണ് നമുക്ക് പറയാനുള്ളത്. 3 മുതൽ 10 വരെ, ഒന്നും രണ്ടും കഴിഞ്ഞു, ഇനി 3 മുതൽ 10 വരെയുള്ള, 3 മുതൽ 10 വരെയുള്ളതിന് ഉദാഹരണം നമ്മൾ അവിടെ പഠിച്ചു. സലാസത്തു കുത്താബിൻ, കാത്തിബിന്റെ ജമ്മ് കുത്താബ്. ഇപ്പൊ സലാസത്ത് എന്നുള്ളതിന്റെ ശേഷം എന്താണ് വന്നിട്ടുള്ളത്? ജം ആണ് വന്നിട്ടുള്ളത്, കുത്താബിൻ. പിന്നെ തന്നെ അല്ല, അതിന് കെസിറാണ് കൊടുത്തിട്ടുള്ളത്, ജറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സലാസത്തു കുത്താബിൻ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണങ്ങൾ അവിടെ കണ്ടു. അഷുറു കാത്തിബാത്തിൻ, കാത്തിബത്തുൻ ജമ്മ് കാത്തിബാത്തുൻ. അപ്പൊ കാത്തിബാത്തിൻ എന്നാണ് അവിടുത്തെ വന്നത്. അപ്പൊ ഇവിടെ എന്താ വന്നത്? 3 മുതൽ 10 വരെ, അത് സലാസത്ത് എന്നുള്ളതിന് അർബായത്തായാലും ഹംസത്തായാലും സാമിനത്ത ഹംസത്തായാലും സാദിസത്തായ സലാസത്തായാലും. അപ്പൊ സലാസത്താവാം, അർബായത്താവാം, ഹംസത്താവാം, സിത്തത്താവാം, സബായത്താവാം, സമാനിയത്താവാം, തിസ്ഹത്താവാം, ആഷറത്താവാം. ഇപ്പൊ ഈ 10 വരെയുള്ള, 3 മുതൽ 10 വരെയുള്ള 8 എണ്ണൽ സംഖ്യകളുടെയും കൂടെ നമ്മളിവിടെ ശേഷം വരുന്ന തമ്മീസ് എപ്പോഴും എന്തായിരിക്കും? ജംആണ്, അതോടൊപ്പം മജ്റൂറുമായിരിക്കും എന്നാണ് നമ്മൾ ഇവിടുത്തെ പൊതു നിയമം പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞ? അൽ അഅദാദു മിനസ് സലാസത്തി ഐ 3 ഇലാ അശറത്തിൻ യകൂനു തമ്മീസുഹാ. ഈ 3 മുതൽ 10 വരെയുള്ള 8 സംഖ്യകളുടെയും തമ്മീസുകൾ ജം ആയിരിക്കും മജ്റൂറൻ, ജംഉം മജ്റൂറുമായിരിക്കും. ഇവിടുത്തെ കായിദ ഇത്രയേ ഉള്ളൂ. അൽഅദാദു മിനസ് സലാസത്തി ഇലൽ അശറത്തി, മിനസ് സലാസത്തി ഇലൽ അശറത്തി യകൂനു തമ്മീസുഹ ജംഅൻ മജ്റൂറൻ. ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞത് 11 മുതൽ 99 വരെയാണ്. അൽഅദാദു മിൻ വാഹിദ അശറ മിൻ അഹദ അശറ ഇല തിസ്അവ തിസ്ഈന, അതെങ്ങനെയായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നും രണ്ടും കഴിഞ്ഞു, 3 മുതൽ 10 വരെ പറഞ്ഞു, 3 മുതൽ 10 വരെയുള്ള നിയമം പറഞ്ഞത് ജം ആയിരിക്കും മജ്റൂർ ആയിരിക്കും എന്നാണ് തമ്മീസിന്റെ അവസ്ഥ പറഞ്ഞത്. ഇനി 11 മുതൽ 99 വരെയുള്ള അവസ്ഥ എന്താണ്? അഹദ അശറ വിസാമൻ, അഹദ അശറ ഇവിടെ മുറക്കമാണ് അല്ലെ, അഹദ അശറ വിസാമൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും? വിസാമുൻ, വിസാമൻ. വിസാമ എന്ന് പറയുന്നത് ഒരു മുഫ്രദാണ്, അതുപോലെ ആ മുഫ്രദിനെ വിസാമൻ എന്ന് പറഞ്ഞ് നസ്ബ് ചെയ്തിട്ടുണ്ട്. ഐസ്നത്തെ അഷറത്ത ഷഹാദത്തൻ, ഹംസത്തെ അഷറ സഹസൂബൻ, അല്ലെ ഒക്കെ അങ്ങനെ തന്നെ. ഹംസ അഷറത്തെ ജായിസത്തൻ, ഇശ്റൂന വാലിദത്തൻ, തിസ്ഊന വതിസ്ഊന വാലിദൻ. ഇവിടൊക്കെ എന്താ സംഭവിച്ചത്? 11 മുതൽ 11 മുതൽ 99 വരെ പോയാലും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തമ്മീസുകള് മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും. അപ്പോൾ അഅദാദു മിൻ വാഹിദ അശർ ഇലാ തിസ്അതിൻ വതിസ്ഈന
يكون تمييزها مفردا منصوبا. فنيرتي برنده جمعا مجرورا مون مدل 10 വരെ 11 മുതല് 99 വരെ ഉള്ളത് മുഫ്രദൻ മൻസൂബൻ അപ്പോൾ 99 വരെ ആയി ഇനി അടുത്ത രണ്ടൽ സംഖ്യകൾ എന്ന് പറയുന്നത് മിഅത്തും അൽഫാണ് അപ്പോൾ തൊടുകൂടി നമ്മൾ അറബിയിലുള്ള സംഖ്യകൾ കഴിഞ്ഞു അല്ലേ അൽഫും ഗന്നും അങ്ങോട്ടൊക്കെ നമ്മൾ ഇതിന്റെ തന്നെയാണ് തുടങ്ങുന്നത് അല്ലേ മലായിന അതുപോലെ തന്നെ ബില്യൺ എന്നൊക്കെ പറഞ്ഞു കാണാം പിന്നെ വരുന്നത് അപ്പോൾ അൽഫ് വരെയാണ് അതിന്റെ തമ്മീസിന്റെ കഥ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് عددانی مئتم و الفم و ملاحفتهما അതിന്റെ ഇരട്ടികളും അപ്പോൾ അതിനെ കൂട്ടി കൂട്ടി പോകുന്ന എത്ര എണ്ണെങ്കിലും അതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഉറക്കുമെന്ന് നമുക്ക് നോക്കാം മിഅത്തു ത്വാലിബത്തിൻ മിഅത്തിന്റെ കൂടെ ത്വാലിബത്തിൻ അല്ലേ മുഅന്നസ് ആണെങ്കിലും മുദക്കർ ആണെങ്കിലും ഒക്കെ ഒരേ നിയമം തന്നെയാണ് മിഅത്തു ത്വാലിബത്തിൻ എന്ത് സംഭവിച്ചത് മിഅത്തിന് ശേഷം വന്നിട്ടുള്ള തമ്മീസ് മുഫ്രദാണ് മജ്റൂറാണ് മുഫ്രദാണ് മജ്റൂറാണ് എന്ന് പറയുമ്പോൾ എവിടുത്തെ വ്യത്യാസം ഉണ്ടായി ഒന്നാമത്തേല് മജ്റൂർ എടുത്തു രണ്ടാമത്തേല് മൻസൂബാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇവിടെ മജ്റൂറും അതുപോലെ തന്നെ മുഫ്രദുമാണ് എടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ അൽഫു ത്വാലിബിൻ അൽഫു ത്വാലിബിൻ എന്ന് പറയുന്നിടത്ത് അൽഫ് ത്വാലിബിൻ അവിടെയും മുഫ്രദാണ് മജ്റൂറാണ് അതായത് പതിനൊന്ന് മുതൽ 99 വരെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ മുഫ്രദാണ് മൻസൂബാണ് ഇവിടെ മുഫ്രദാണ് മജ്റൂറാണ് അപ്പോ അതിന്റെ ഹുക്കും നമുക്ക് പറയാം അൽ അദദാനി മിഅ വ അൽഫ് യകൂനു തമ്മീസുഹുമ മുഫ്രദൻ മജ്റൂറൻ അൽ അദദാനി മിഅത്ത് വ അൽഫ് മിഅത്തിന്റെയും അൽഫിന്റെയും ആയിട്ടുള്ള എണ്ണങ്ങൾ അവയുടെ തമ്മീസുകൾ യകൂനു തമ്മീസുഹുമ അവ രണ്ടിന്റെയും തമ്മീസുകൾ യകൂനു മുഫ്രദൻ മജ്റൂറൻ മുഫ്രദായിരിക്കും മജ്റൂറായിരിക്കും അപ്പൊ നിങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറബിയിൽ അദദ് തെറ്റുകൂടാതെ അതിന്റെ അദദിന്റെ തമ്മീസിനെ നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് വളരെ നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് പല ആൾക്കാർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ചുരുക്കി ഇങ്ങനെ പറയാം ഹുക്കുമുൽ ഇഅ്റാബി ഫി തമ്മീസിൽ അദദി തമ്മീസിൽ അദദിൽ അല്ലെ അദദിന്റെ തമ്മീസിൽ എന്താണ് ഇഅ്റാബ് വരുന്നത് അവിടെ ആകെ മൂന്ന് കാറ്റഗറിയാണുള്ളത് ആകെ മൂന്ന് കാറ്റഗറിയാണുള്ളത് മൂന്ന് ഫിഅത്താണുള്ളത് ഏതൊക്കെ സലാസത്ത് ഫിയത്ത് ഒന്ന് മിനസ് സലാസത്തി ഇലൽ അഷറ മൂന്ന് മുതൽ പത്ത് വരെ ആവുമ്പോ അതായത് മൂന്ന് മുതൽ പത്ത് വരെ ആവുമ്പോ അതിന്റെ തമ്മീസ് ജംഉം മജ്റൂറും ആയിരിക്കും മിനൽ വാഹിദ് അഷറ ഇല തിസ്അവതിസീന പതിനൊന്ന് മുതൽ 99 വരെ വരുമ്പോ അതിന്റെ അതിന്റെ തമ്മീസ് മുഫ്രദായിരിക്കും മൻസൂബായിരിക്കും പിന്നെ മിഅ മുതൽ അൽഫും അതിന്റെ ഇരട്ടികളും വരുമ്പോഴൊക്കെ എന്തായിരിക്കും മുഫ്രദ് മജ്റൂർ ആയിരിക്കും ഈ മൂന്ന് നിയമം വളരെ കൃത്യമായി പഠിച്ചു വെക്കുകയും അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഓർത്തു വെക്കുകയും ചെയ്താൽ ഈ അദദിലുള്ള തമ്മീസ് എന്ന് വരുന്ന തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് മൂന്ന് മുതൽ പത്ത് വരെ ആവുമ്പോൾ അതിന്റെ കൂടെ വരുന്ന തമ്മീസ് എന്തായിരിക്കും മഹദൂദ് തമ്മീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അദദിന്റെ മഹദൂദാണ് എപ്പോഴും തമ്മീസ് ആയിട്ട് വരിക അപ്പൊ ഇവിടെ തമ്മീസ് എന്ന് പറയുന്നത് ഇവിടെ ജംഉം മജ്റൂറും ആയിരിക്കും സലാസത്തു കുതുബിൻ കിതാബ് ജംഉ കുതുബിൻ സലാസത്തു കുതുബിൻ അല്ലെ ഹംസത്തു അഖ്ലാമിൻ ഖലമുൻ ജംഉ അഖ്ലാമ് മജ്റൂർ ആയിട്ട് വന്നു ഹംസത്തു അഖ്ലാമിൻ ഇങ്ങനെ നമ്മൾ അതിന്റെ കുറെ ഉദാഹരണങ്ങൾ കാണാം അതുപോലെ തന്നെ പതിനൊന്ന് മുതൽ 99 വരെ ഉള്ളതിന് ശേഷം വരുന്ന മഅദൂദിനെ അല്ലെങ്കിൽ അതിന്റെ തമ്മീസിനെ നമ്മൾ എന്താക്കി മാറ്റും മുഫ്രദും മൻസൂബുമാക്കി മാറ്റും അഹദ അഷറ കൗക്കബൻ ഖുർആനിൽ കാണാം അഹദ അഷറ കൗക്കബൻ കൗക്കബ് എന്നുള്ളത് മുഫ്രദാണ് പക്ഷെ അത് മൻസൂബാണ് മുഫ്രദൻ മൻസൂബൻ അഹദ അഷറ ത്വാലിബൻ ഇസ്ന അഷറ ത്വാലിബൻ സലാസത അഷറ ത്വാലിബൻ കണ്ടോ അങ്ങനെ ഒക്കെ മുഫ്രദ് മൻസൂബായിരിക്കും ദെൻ അതുപോലെ തന്നെ മിഅത്ത് വൽ അൽഫിന്റെ മുലാഹഫത്തുഹുമ അത് എപ്പോഴും മുഫ്രദ് മജ്റൂർ ആയിരിക്കും മിഅത്തു ത്വാലിബിൻ മിഅത്തു ത്വാലിബത്തിൻ മിഅത്തു ഖലമിൻ മിഅത്തു കുല്ലിയത്തിൻ ലമിഅത്തു ജാമിയത്തിൻ അൽഫു ജാമിയത്തിൻ ആകദ
ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.